ഗായ്സ് വെൽക്കം ബാക്ക് ടു വൺസ് നമ്മുടെ കെ ടി യു ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മൾ എം ഒ എസ് എന്ന സബ്ജെക്റ്റിൻ്റെ ഫിഫ്ത്ത് മൊഡ്യൂളാണ് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് സോ നമ്മൾ ഫിഫ്ത്ത് മൊഡ്യൂളിലേക്ക് പോവുകയാണ് നമ്മുടെ ഫിഫ്ത്ത് മൊഡ്യൂളിൻ്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അതിലുള്ളത് നോക്കാം ഓക്കെ സോ ജസ്റ്റ് ഞാൻ വായിക്കാം ഫണ്ടമെൻ്റൽസ് ഓഫ് ബക്ലിംഗ് ആൻഡ് സ്റ്റെബിലിറ്റി ബക്ലിങ് എന്താണ് ദെൻ സ്റ്റെബിലിറ്റി എന്താണ് ദെൻ ക്രിട്ടിക്കൽ ലോഡ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ക്രിട്ടിക്കൽ ലോഡ് അതിൻ്റെ ഒരു ഇക്വേഷൻ കൂടിക്കാനുണ്ട് ദെൻ ഇക്ലിബറിയം ഡയഗ്രാം ഫോർ ബക്ലിങ് ഓഫ് ഐഡിയലൈസ്ഡ് സ്ട്രക്ചർ ബക്ലിങ് ഓഫ് കോളംസ് വിത്ത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഓയിലേസ് ബക്ലിംഗ് തിയറി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ലോങ് കോളംസ് ദെൻ ക്രിട്ടിക്കൽ സ്ട്രെസ് എന്താണ് സ്ലെഡർനെസ് റേഷ്യോ ഇമ്പോർട്ടൻ്റ് ആണ് മിക്ക വർഷങ്ങളും ചോദിക്കാറുള്ളതാണ് റാങ്കിൻസ് ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ഷോർട്ട് കോളംസ് ദെൻ ഇതാണ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു തിയറീസ് ഓഫ് ഫെയിലിയർ ദെൻ അതിൽ വരുന്ന റാങ്ക് ആൻഡ് തിയറി ഫോർ മാക്സിമം നോർമൽ സ്ട്രെസ് ഗസ്റ്റ് തിയറി ഫോർ മാക്സിമം ഷിയർ സ്ട്രെസ് സെൻ വെനാൻ തിയറി ഫോർ മാക്സിമം നോർമൽ സ്ട്രെയി ദൻ ഹെങ്കി ആൻഡ് വോൺ മൈസസ് തിയറി ഫോർ മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി ഹൈക്ക് തിയറി ഫോർ മാക്സിമം സ്ട്രെയിൻ എനർജി ഇതെല്ലാം എന്താണ് നമ്മുടെ അഞ്ച് തിയറീസ് ഓഫ് ഫെയിലിയേഴ്സാണ് ദെൻ മൂന്നാമത്തെ ഒരു പാർട്ടായിട്ട് വരുന്നത് എന്താണ് സർക്കം ഫ്രണ്ട്ഷ്ഡ് ലോഞ്ചിറ്റ്യൂഡ് എന്ന സ്ട്രെസ് ഇൻ തിൻ സിലിണ്ട്രിക്കൽ വെസൽസ് ആൻഡ് സ്ട്രെസ്സസ് ഇൻ തിൻ സിലിണ്ട്രിക്കൽ വെസൽസ് തിൻ സിലിണ്ട്രിക്കൽ വെസൽസ് അതിൻ്റെ കുറച്ച് പോർഷൻസ് കൂടി അപ്പം ഇങ്ങനെ മൂന്ന് പോർഷൻസാണ് മൊഡ്യൂൾ ഫൈബി എന്നായിട്ടുള്ളത് സാധാരണ രീതിയിൽ നമുക്ക് ഫസ്റ്റ് പോർഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ മോസ്റ്റ് പ്രോബിളി ചോദിക്കാറ് അതുപോലെ തന്നെ തിയറീസ് ഓഫ് ഫെയിലിയർ അവിടെ നിന്ന് ചോദിക്കാറുണ്ട് സർക്കം ഫ്രെൻഷൽ അതിൻ്റെ ലോജിറ്റിക്കൽ സ്ട്രെസ് എന്തായാലും ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലെങ്കിൽ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റൻ അവിടെ നിന്ന് ചോദിക്കാം ഓക്കെ സോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസം നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷൻ മൊഡ്യൂൾ ഫൈവിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷനാണ് നോക്കാൻ പോകുന്നത് ആദ്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റിൻ എന്താണ് നോക്കാം എക്സ്പ്ലെയിൻ ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ലണ്ടർനെസ് റേഷ്യോ ഇൻ സ്റ്റഡി ഓഫ് കോളംസ് വാട്ട് ഈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്ലണ്ടർനെസ് റേഷ്യോ സ്ലണ്ടർനെസ് റേഷ്യോയുടെ ഇമ്പോർട്ടൻസ് എന്താണ് ദെൻ സെക്കൻഡ് ക്വസ്റ്റൻ ആണ് റാങ്കേൻ തിയറി വാട്ട് ഈസ് റാങ്കേൻ തിയറി ഇൻ റാങ്കേൻ തിയറി ഫോർ നോർമൽ സ്ട്രെസ് എന്താണ് റാങ്കേൻ തിയറി ഓക്കെ സോ ആൻസറിലേക്ക് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് എന്താണ് സ്ലണ്ടർനെസ് റേഷ്യോ എന്ന് നോക്കാം അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ് ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ലത്ത് ടു ദി റേഡിയസ് ഓഫ് ഗയറേഷൻ കെ റിപ്രസെൻറ്റഡ് ബൈ എൽ ബൈ കെ എന്താണ് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ഓഫ് ഗയറേഷൻ ഓഫ് എ കോളം അല്ലെങ്കിൽ മോർ ആക്കുറേറ്റ് നമ്മൾ പറയുകയാണെങ്കിൽ എഫക്റ്റീവ് ലെങ്ത്ത് ഓഫ് എ കോളം എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം ഡിവൈഡ് ബൈ റേഡിയസ് ഓഫ് ഗയറേഷൻ റേഡിയസ് ഓഫ് ഗയറേഷൻ ഏത് റേഡിയസ് ഓഫ് ഗയറേഷൻ മിനിമം റേഡിയസ് ഓഫ് ഗെയറേഷൻ സോ ഇതാണ് മോർ ആക്കുറേറ്റ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം ഡിവൈഡ് ബൈ മിനിമം റേഡിയസ് ഓഫ് ഗെയറേഷൻ റേഡിയസ് ഓഫ് ഗെയറേഷൻ എന്ന് പറയുന്നത് മിനിമം വാല്യൂ ഉണ്ട് മാക്സിമം വാല്യൂ ഉണ്ട് സോ അതിൻ്റെ മിനിമം വാല്യൂ ആണ് ഉപയോഗിക്കേണ്ടത് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ലെങ്ത് ഓഫ് കോളം ഡിവൈഡഡ് ബൈ റേഡിയോ റേഡിയസ് ഓഫ് ഗെയറേഷൻ മൂന്ന് മാർഗിൻ്റെ ക്വസ്റ്റിനാണ് ജസ്റ്റ് ഇത്രയും പറഞ്ഞാൽ മതി ഓക്കെ അടുത്ത വാട്ട് ഈസ് ദി വാട്ട് ഈസ് റാങ്കേൻ തിയറി റാങ്കേൻ തിയറി എന്താണ് റാങ്കേൻ തിയറി നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് നമ്മൾ ലോങ് കോളത്തിനും ഷോർട്ട് കോളത്തിനും ഉപയോഗിക്കുന്ന തിയറിയാണ് എന്ത് റാങ്കേൻ തിയറി ഓയിലേസ് തിയറി ഉണ്ട് ഓയിലേസ് തിയറി അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഓൺലി ഫോർ ലോങ് കോളംസ് റാങ്കേൻ തിയറി നമ്മൾ ലോങ് കോളംസ് ലോങ് കോളത്തിനും അതുപോലെ തന്നെ ഷോർട്ട് കോളത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തിയറിയാണ് എഫക്റ്റ് ഓഫ് ബക്ലിങ് ആൻഡ് ക്രഷിംഗ് ഈസ് കൺസിഡേർഡിംഗ് റാങ്കേൻ തിയറി ഇൻ ഓയിലേഴ്സ് തിയറി നമ്മൾ എന്താണ് ബക്ലിങ് എഫക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ എന്നാൽ ഇൻ റാങ്കൻ തിയറി എന്താണ് നമ്മൾ ഈ പറയുന്ന ക്രഷിംഗ് എഫക്റ്റ് കൊണ്ട് കൺസിഡർ ചെയ്യും അതായത് ഷോർട്ട് കോളം ആണെങ്കിൽ നമ്മുടെ കോളം എന്ന് പറയുന്നത് ഷോർട്ടാണ് ഒരു പർട്ടിക്കുലർ ലെങ്ത്തിന് താഴെയാണെങ്കിൽ ഫെയിലിയർ മേ ബി ഡ്യൂ ടു വാട്ട് ക്രഷിംഗ് ഓക്കെ ഫെയിലിയർ എന്ന് പറയുന്നത് ക്രഷിംഗ് മൂലം ആകാം അല്ലെങ്കിൽ ബക്ലിംഗ് മൂലം ആകാം എന്നാൽ ലോങ് കോളം എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഫെയിലിയർ സംഭവിക്കുന്ന എന്തിനാണ് എന്ത് എന്ത് രൂപത്തിലാണ് ബക്ലിംഗിൻ്റെ രൂപത്തിലാണ് സോ ബക്ലിംഗ് ഫെയിലിയർ ലോങ് കുളത്തിലാണ് നടക്കാറ് സാധാരണ സോ ലോങ് കോളത്തിന് മാത്രമാണ് നമ്മൾ എന്ത് എന്തുപയോഗിക്കാറുള്ളൂ ഓയിലേഴ്സ് തിയറി ഉപയോഗിക്കാറുള്ളൂ എന്നാൽ റാങ്കേൻസ് തിയറി എന്ന് പറഞ്ഞാൽ അത് ലോങ് കോളത്തിനും ഷോർട്ട് കോളത്തിനും ഉപയോഗിക്കാൻ പറ്റും ഷോർട്ട് കോളത്തിൽ ബക്ലിംഗ് ഫെയിലിയറിന് പുറമെ ക്രഷിംഗ് ഫെയിലിയറും കൂടി ഉണ്ടാവാറുണ്ട് ഈ ക്രഷിംഗ് ഫെയിലിയർ എന്താണ് ഈ റാങ്കേൻ തിയറി കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി അതിൻ്റെ ഇക്വേഷൻ ഉണ്ട് എന്താണ് റാങ്കേൻ ലോഡ് വൺ ബൈ പി ഫെയിലിയർ ലോഡ് എന്ന് പറയുന്നത് എന്താണ് വൺ ബൈ പിക്ലിങ് പ്ലസ് ക്രഷിംഗ് ഇത് ചിലപ്പോൾ ചെറിയ പ്രോബ്ലം ചോദിക്കാൻ സാധ്യതയുണ്ട് സോ ജസ്റ്റ് ഈ ഈക്വേഷൻ കൂടി എഴുതി വെച്ചോളുക വൺ ബൈ പി റാങ്കെ ക്രഷിംഗ് അതായത് ബക്ലിംഗ് ലോഡ് പ്ലസ് ക്രഷിംഗ് ലോഡ് ഓക്കെ അതിന്റെ റെസിപ്രോക്കിൾ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ബൈ റാങ്ക് ഐൻ ലോഡ് കിട്ടും ഓക്കെ നമ്മൾ ഇത്രയും പറഞ്ഞാൽ റാങ്കെയിൻ തിയറി കൺസിഡർ ദി എഫക്ട് ഓഫ് ക്രഷിംഗ് ഓൾസോ ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് കോളം വേറെ ഓയിലേസ് തിയറി ഈസ് അപ്ലിക്കബിൾ ടു ഓൺലി ഫോർ ലോങ് കോളംസ് ആൻഡ് ഇറ്റ് കൺസിഡർ ദി എഫക്ട് ഓഫ് വാട്ട് ബക്ലിക് ഓൺലി ഓക്കെ സോ ഇതാണ് റാങ്കെയിൻ തിയറീനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത് നൗ നമ്മൾ എസ് എ പാട്ടിലേക്ക് പോവുകയാണ് എസ് എ പാട്ടിൽ നമ്മുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഡിറയു ഓയിലെസ് ബക്ലിങ് ലോഡ് ഫോർ ലോങ് കോളം സബ്ജക്റ്റഡ് ടു എൻഡ് കണ്ടീഷൻസ് ആസ് ബോത്ത് എൻസ് ആർ ഹിഞ്ച് ഹിഞ്ച്ഡ് രണ്ട് എൻസും ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു കോൾ എടുക്കുകയാണ് ആ കോൾ കോളെടുത്തു കഴിഞ്ഞാൽ ആ കോളത്തിൻ്റെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഊളേഴ്സ് ഓയിലേഴ്സ് ബക്ലിംഗ് ലോഡ് കണ്ടുപിടിക്കുക എന്നാണ് ഓസ്റ്റ്യൻ ഓക്കെ ആണ് പത്ത് മാർക്കിൻ്റെ ഡെറുവേഷൻ ആണ് അതെങ്ങനെയാണ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കാം സോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ രണ്ട് എൻറ്റും ഹിഞ്ചറായിട്ടുള്ളൊരു കോളം വരയ്ക്കുവാണ് ഓക്കെ എപ്പോഴും വരയ്ക്കുവാണ് നമ്മൾ രണ്ട് എഞ്ചും രണ്ട് എൻ്റെ ഹിഞ്ചരായിട്ടുള്ളൊരു കോളം ഈ കോളത്തിന്റെ ഒരു ബക്ലിങ് സംഭവിക്കുകയാണ് ഒരു ലോഡ് കൂടെ അപ്ലൈ ചെയ്യണത് പി എന്ന ലോഡ് അപ്ലൈ ചെയ്യണം ഓക്കെ സോ ആ ലോഡ് അപ്ലൈ ചെയ്യുന്ന മൂലം ഇതിന് ബക്ലിങ് സംഭവിക്കുന്നു ബക്ലിങ് സംഭവിക്കുന്ന പറയ ഇതിന്റെ അല്ലാതെ ഇങ്ങനെ ഈ രീതിയിൽ എന്ത് ചെയ്യുന്നു ഇങ്ങനെ വളയുന്നതായിട്ട് കാണാൻ പറ്റും ഇതിന് നമ്മൾ എന്താ പറയുന്നത് ബക്ലിങ് എന്ന് പറയുന്നത് ഓക്കെ സോ ഒരു രണ്ടും ഹിഞ്ചഡ് ആയിട്ടുള്ളൊരു കോളം അതിന് ഒരു ബക്ലിങ് ബക്ലിങ് സംഭവിക്കുകയാണ് നമ്മൾ ഈ എൻഡിൽ നിന്ന് ഒരു എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്യണം ഈ എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് അപ്പോൾ അതിന് ഞാൻ സി എന്ന് പേര് കൊടുക്കുവാണ് സി ഓക്കെ ഈ സി എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ സി എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആണ് വൈ ഓക്കെ സി എന്ന പോയിന്റിലെ ഡിഫ്ലക്ഷൻ ആണ് വൈ ഈ പോയിന്റ് ഈ എക്സ്ട്രീം എൻഡ് പോയിന്റ് ഈ പോയിന്റിൽ എക്സിൻ്റെ വാല്യൂ എന്തായിരിക്കും സീറോ ആയിരിക്കും എക്സിൻ്റെ വാല്യൂ സീറോ ആകുമ്പോൾ വൈയുടെ വാല്യൂ എന്താണ് ഡിഫ്ലക്ഷൻ്റെ വാല്യൂ സീറോ ആണ് ഓക്കെ സീറോ ഇനി ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് നമ്മൾ എല്ലിൽ നിന്ന് എടുക്കുക എന്ന് വിചാരിക്കാം നമ്മുടെ കോളത്തിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എല്ലിൽ നിന്ന് എടുക്കുവാണ് എൽ സോ ഇവിടെ എന്തായിരിക്കും എക്സ് ഈസിക്കൽ ടു എല്ലായിരിക്കും എക്സ് സിക്കൽ എല്ലാം ആകുമ്പോൾ ഡിഫ്ലക്ഷൻ വൈ സിക്കൽ എന്താണ് സീറോ ആണ് രണ്ട് എൻറ്റും ഹിഞ്ചിലാണ് അതുകൊണ്ട് എന്താണ് അവിടുത്തെ ഡിഫ്ലക്ഷൻ എന്തായിരിക്കും സീറോ ആയിരിക്കും ഓക്കെ സോ നമ്മൾ ഫസ്റ്റ് എന്താണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ ചെയ്തുവാണ് ഓക്കെ ബെൻഡിങ് മൊമെൻ്റ് ബെൻഡിങ് മൊവ്മെൻറ്റിൻ്റെ ഒരു ബേസിക് ഫണ്ടമെൻ്റൽ ഇക്വേഷൻ ഉണ്ട് ബെൻഡിങ് മൂമെൻറ്റ് ഈസ് ഈക്വൽ ടു ഇ ഇൻടു ഐ ഇൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ്ക്വയർ ഓക്കെ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ആണ് ഇത് ബേസിക് ഇക്വേഷനാണ് ഇതിൽ കാണാൻ പഠിക്കുക ബെൻഡി മോമെന്റ് എം മീസിക്കിൽ ഇ എ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് എക്സ്ക്വയർ ഓക്കെ നമ്മൾ ഈ പോയിന്റ് സി ഈ പോയിന്റ് സിയിലെ ബെൻഡി മൊവ്മെന്റിൻ്റെ ഇക്വേഷൻ എഴുതുകയാണ് ഓക്കെ പോയിന്റ് സിയിലെ ബെൻഡി മൊവ്മെന്റ് പോയിന്റ് സീടെ എടുത്തു കഴിഞ്ഞാൽ നോക്കിയേ പോയിന്റ് സി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ലോഡ് ആക്ട് ചെയ്യുന്നത് എന്താണ് ഇങ്ങനെയാണ് അല്ലേ സോ ലോഡ് ആക്ട് ചെയ്യുന്നത് ഈ ലൈൻ ഓഫ് ആക്ഷനിലാണ്

സപ്പോസ് നമ്മുടെ കോളം ഇതാണ് അല്ലേ കോളം അതിന്റെ ഇനീഷ്യൽ പൊസിഷൻ ഇങ്ങനെ ഇരുന്നേ അല്ലേ ഇതിന് ഏത് രീതിയിലാണ് നമ്മുടെ ബക്ലിങ് സംഭവിച്ച ഒരു കോൺ കേവ് ഷേപ്പിനാണ് ബക്ലിങ് സംഭവിച്ചിരിക്കുന്നത് ശരിയല്ലേ അതായത് ഇവിടെ നോക്കുമ്പോൾ നോർമൽ പൊസിഷനിൽ നോക്കുമ്പോൾ കോളത്തിന് എന്താണ് ഒരു കോൺ കോൺകേവ് കർവേച്ചറാണ് കോൺ കേവ് കർവേച്ചർ ഇനി വേറെ രീതിയിൽ സംഭവിക്കാം സപ്പോസ് ഇതിന്റെ ഒരു എൻഡ് ഫിക്സഡാന്ന് വിചാരിക്കാം ഏ ഇതാണ് നമ്മുടെ കോളത്തിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എന്ന് വിചാരിക്കുക ഓക്കേ അപ്പോൾ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ പി പിന്നെ ലോഡ് ആക്ട് ചെയ്യുമ്പോൾ സപ്പോസ് അതിന് ഈ രീതിയിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായെന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇതിൻ്റെ നോർമൽ പൊസിഷന് നോക്കുമ്പോൾ ഈ കോളത്തിന് എന്താണ് ഒരു കോൺവെക്സ് ഷേപ്പിലാണ് ഡിഫ്ലക്ഷൻ ഉണ്ടായത് അല്ലെങ്കിൽ ബക്ലിങ് ഉണ്ടായത് ശരിയല്ലേ സോ നോർമൽ പൊസിഷൻ നോക്കുമ്പോൾ ബക്ലിങ് ഉണ്ടാവുന്നത് കോൺകേവ് ഷേപ്പിലാണ് എങ്കിൽ അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും നെഗറ്റീവ് സോ ഈ കേസിൽ ബെൻഡിങ് മൊവ്മെൻറ്റ് എന്തായിരിക്കും നെഗറ്റീവ് ആയിരിക്കും കാരണം എന്താ നോർമൽ പൊസിഷനിൽ നോക്കുമ്പോൾ കോളത്തിന് എന്താണ് കോൺഗേവ് ഷെയ്പ്പിൻ്റെ രീതിയിലാണ് എന്തായിരിക്കുന്നത് ഡിഫ്ലക്ഷൻ അല്ലെങ്കിൽ ബക്കിളിങ് ഉണ്ടായിരിക്കുന്നത് സോ അവിടുത്തെ ബെൻഡിങ് മൂവ്മെൻറ്റ് നെഗറ്റീവ് നടക്കാം ഇനി നേരെ ഓപ്പോസിറ്റ് അപ്പുറം പറഞ്ഞ രീതിയാണെങ്കിൽ എന്തായിരിക്കും അത് പോസിറ്റീവ് ആയിരിക്കും ഓക്കെ സോ ബെൻഡിങ് മൂവ്മെൻ്റ് അറ്റ് സിഇസ്വൽ ടു മൈനസ് പി വൈ ആണ് നമ്മളെന്താണ് ഇത് രണ്ട് ഇക്വേറ്റി ആണ് സീക്വേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും നോക്കാം അതായത് ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ അല്ലേ ഈസ് ഈക്വൽ ടു എന്തു വരും മൈനസ് പി ഇൻറ്റു വൈ എന്ന് വരും ഓക്കെ മൈനസ് പി ഇൻറ്റു വൈന്ന് വരും ഇനി ഈക്വലിൻ്റെ ഇപ്ര സൈഡിലേക്ക് കൊണ്ടുവരുവാണത് ഓക്കെ ഈക്വൽ ടുവിൻ്റെ ഇപ്രസൈഡിലേക്ക് നമ്മുടെ പി വൈനെ കൊണ്ടുവരുവാണ് അപ്പോൾ എന്തു വരും ഇ ഇൻ ടു ഐ ഇൻ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി വൈ പ്ലസ് പി വൈ ഈസിക്കൽ ടു സീറോ എന്ന് അല്ലേ പ്ലസ് പി വൈ ഈസിക്കൽ സീറോ എന്ന് തോന്നുന്നു ഇതിന് ഞാൻ സെക്കൻഡ് ഡിഗ്രിയുടെ ഒരു ജനറൽ ഫോമിലേക്ക് ആക്കാൻ പോവാം ഓക്കെ സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോമിലേക്ക് ആക്കാൻ പോവാം അതെങ്ങനെയാ നോക്കാം ത്രൂ ഔട്ട് ഇയ വെച്ച് ഡിവൈഡ് ചെയ്യുക ഡിവൈഡ് ചെയ്യുകയാണ് ദ്രൂട്ട് ഇ ഐ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു അപ്പോൾ എന്തൊരു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് പി ബൈ ഇ ഐ പി ബൈ ഇ ഐ ഇൻ ടു വൈ ഈസ് ഈക്വൽ ടു സീറോ എന്ന് വരും അല്ലേ അപ്പോൾ എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ആയി സപ്പോസ് നമ്മുടെ ഇതിലൊരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക എന്താണ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ ഇൻറ്റു വൈ ഇസിക്വൽ ടു സീറോ ഓക്കെ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെന്ന് വിചാരിക്കുക ഇതിൻ്റെ സൊല്യൂഷൻ എന്താണ് ഒരു ജനറൽ ഫോമായി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് വൈ ഇസിക്വൽ ടു സി വൺ ഇൻറ്റു കോസ് റൂട്ട് ആൽഫ എക്സ് പ്ലസ് സി ടു ഇൻറ്റു സൈൻ റൂട്ട് ആൽഫ എക്സ് ഇതായിരിക്കും എന്ത് ഒരു സെക്കൻഡ് ഡിഗ്രി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ഇതിൽ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ ഇൻഡ് വൈസിക്കൽ സീറോ എന്നുള്ള രീതിയിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ട് എങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻ ഇതാണ് ഓക്കെ സോ നമ്മുടെ കേസിൽ നമ്മുടെ കേസിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ് അല്ലേ സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിൻ്റെ സൊല്യൂഷൻ എങ്ങനെയാതെ പറ്റും വൈസിക്കൽ ടു നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ അവിടെ എഴുതാൻ പോണേ വൈസിക്കൽ എന്ത് വരും സീവൺ ഇൻറ്റു കോസ് ഇവിടെ ആൽഫയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് പി ബൈ ഇ ഐ ആണ് അല്ലേ പി ബൈ ഇ ഐ സോ റൂട്ട് പി ബൈ ഇ ഐ അല്ലേ റൂട്ട് പി ബൈ ഇ ഐ പ്ലസ് ഇൻറ്റു എക്സ് പ്ലസ് സി ടു ഇൻറ്റു സൈൻ സൈൻ റൂട്ട് പി ബൈ ഇ ഐ അല്ലേ ഇൻ എക്സ് സോ ഇതാണെന്ത് നമ്മുടെ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്ത് സൊല്യൂഷൻ എന്ന് പറയുന്നത് കുഴപ്പമില്ലല്ലോ ഓക്കെ ഇനി നമ്മൾ ഇതിൽ നിന്ന് സി വൺ സി ടു അതിലൊക്കെ വാല് കണ്ടെത്തിയിട്ട് നമുക്ക് നമ്മൾ സിംപ്ലിഫൈഡ് രൂപത്തിലൊക്കെ എത്തിക്കാൻ പോവാണ് അതിനു വേണ്ടി നമ്മൾ ആദ്യം പറഞ്ഞു തരുന്ന ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാൻ പോവാം ഓക്കെ അതെ എന്താണ് അറ്റ് എക്സ് സി സിക്കൽ സീറോ ബൈസിക്കലിൻ്റെ എന്താണ് സീറോ ആണ് അറ്റ് എക്സ് സിസിക്കലിൻ്റെ വൈസിക്കൽ ടു സീറോ ഈ രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ പക്ഷേ ഞാൻ ഈ ഭാഗം ആക്കിയാണ് സോ നമുക്കറിയാം അറ്റ് എക്സ് ഇസിക്കൽ ടു സീറോ എക്സ് സീറോ ആകുമ്പോൾ വൈ ഡിഫ്ലക്ഷൻ എന്താണ് ആണ് അല്ലേ സോ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് വൈയുടെ സത്ത് സീറോ എടുക്കുന്നു സീറോ ഇസിക്കൽ ടു സീ വൺ ഇൻ ടു ഓക്കെ കോസ് എക്സിൻ്റെ വാല്യൂ എക്സിൻ്റെ വാല്യൂ സീറോ എടുക്കുവാണ് കോസ് സീറോ കോസ് സീറോ വാല്യു എന്താണ് ആണ് ശരിയല്ലേ സോ കോസ് റൂട്ട് പി ബൈ ഇ ഐ ഇൻ എക്സ് എന്തൊക്കെയാണെങ്കിലും എക്സിൻ്റെ വാല്യൂ ആണ് അപ്പോൾ കോസ് ആവും ഇതിൻ്റെ വാല്യൂ കോസ് സീറോ എന്താണ് ആണ് സോ നമുക്ക് സി വൺ ഇൻറ്റു വണ് എന്ന് എഴുതാൻ പറ്റും പ്ലസ് സി ടു ഇൻറ്റു സൈൻ റൂട്ട് പി പി ബൈ ഇ ഐ ഇൻറ്റു എക്സ് എക്സിൻ്റെ വാല്യൂ നമ്മൾ സീറോ എന്ന് കൊടുക്കുവാണല്ലേ സോ സൈൻ സീറോ സൈൻ സീറോ എന്താണ് ആണ് അല്ലേ സൈൻ സീറോ സീറോ സോ ഇതിൻ്റെ വാല്യൂ എന്താവും ഇൻറ്റു സീറോ എന്ന് വരും അതായത് നമുക്ക് എന്ത് കിട്ടും സി വൺ ഈസിക്കലിൽ എന്ത് കിട്ടും എന്ന് കിട്ടും അതായത് ഒരു കോൺസെൻറ്റ് എന്തായി സീറോ എന്ന് കിട്ടി കുഴപ്പമില്ല ഓക്കെ ഇനി നമ്മൾ സി ടുവിൻ്റെ വാല്യു കണ്ടുപിടിക്കാൻ പോവാണ് ഇനിയാന്ന് നോക്കാം അതിനുവേണ്ടി നമ്മൾ രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ പോവാണ് രണ്ടാമത്തെ ബൗണ്ടറി കണ്ടീഷൻ എന്താണ് അറ്റ് എക്സ് ഈസിക്കൽ ടു എൽ എക്സ് ഈസിക്കൽ ടു എൽ ആകുമ്പോൾ വൈ ഇസിക്കൽ എന്താണ് സീറോയാണ് അല്ലേ എക്സിൻ്റെ വാല്യു എല്ലാകുമ്പോൾ വൈയുടെ വാല്യു എന്താണ് ആണ് സോ ആ ബൗണ്ടറി കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ് സോ വൈ വാല്യു വൈയുടെ വാല്യു സീറോയാണ് സീറോ ഈ സിക്വൽ ടു സീറോ ഈ സീക്വൽ ടു സീവൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അല്ലേ എത്രയാണ് സീറോയാണ് സോ സീറോ പ്ലസ് സി ടു ഇൻടു സി ടു ഇൻറ്റു എന്തുവരും സൈൻ സൈൻ റൂട്ട് പി ബൈ ഇ ഐ ഇ ഐ ഇൻ ടു എൽ എന്ന് വരും ആണല്ലോ കുഴപ്പമില്ലല്ലോ സി ടു ഇൻ സൈൻ പി ബൈ റൂട്ട് ഇ ഐ റൂട്ട് പി ബൈ ഇ ഐ ഇൻ എൽ എന്ന് വരും ഇനി ഓൾറെഡി സി വൺ സീറോ ആണ് സി വൺ ആണ് സി വൺ സീറോ ആണെങ്കിൽ സി ടു സീറോ ആകില്ല അങ്ങനെയാണത് ഓക്കെ ഒരു കോൺസ്റ്റൻ്റ് സീറോ ആയി കഴിഞ്ഞാൽ മറ്റേ കോൺസ്റ്റൻ്റും എന്താവില്ല സീറോ ആവില്ല സോ ദാറ്റ് മീൻസ് ഈ ഇക്വേഷൻ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാമോ സൈൻ റൂട്ട് പി ബൈ ഇ ഐ ഇൻറ്റു എല് ഇസിക്കളിടെ എന്താണ് സീറോയാണ് ഓക്കെ സൈൻ റൂട്ട് പി ബൈ ഇ ഐ ഇൻറ്റു എൽ ഇ സികളിറ്റ് എന്താണ് സീറോയാണ് സോ സൈൻ റൂട്ട് പി ബൈ ഇ ഐ ഇൻറ്റു എൽ ഇ സിക്കിളിൻ്റെ സീറോ ആണെങ്കിൽ റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ഇ ഐ ഇൻറ്റു എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കും സൈൻ എന്തിൻ്റെ വാല്യ സീറോ ആവുന്നത് സൈൻ സീറോ സീറോ ആണ് അല്ലെ സൈൻ സീറോയുടെ വാല്യൂ സീറോ ആണ് അതുപോലെ സൈൻ പൈയുടെ വാല്യൂ സീറോ ആണ് പോകും ശരിയല്ലേ സോ റൂട്ട് ഓഫ് പി ബൈഇ ഇൻറ്റു എൽക്ക് എന്ത് വരും ഒന്നല്ല സീറോ എടുക്കേണ്ടി വരും അല്ലേ അല്ലെങ്കിൽ അല്ലെങ്കിലോ പൈന്ന് കൊടുക്കേണ്ടി വരും ഓക്കെ അല്ലേ പക്ഷേ ഇതിൻ്റെ വാല്യൂ സീറോയാവോ പിയുടെ വാല്യൂ സീറോ അല്ല ലോഡ് അപ്ലൈ ചെയ്യുന്ന ലോഡ് സീറോ അല്ല ഇ സീറോ അല്ല ഐ സീറോ അല്ല ലെങ് എൽ സീറോ ഒന്നുമല്ല ഒരു ക്വാണ്ടിറ്റി സീറോ അല്ലാത്തതുകൊണ്ട് ഈ ഇതിന്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എന്തായാലും സീറോ ആവില്ലല്ലോ സോ നമ്മൾ എന്ത് ചെയ്യുക അടുത്ത വാല്യൂ ജസ്റ്റ് പൈ എന്ന് കൊടുക്കുക ഓക്കെ അതായത് സൈൻ റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ഇൻ എൽ ഇ സിക്കൽ സീറോയാണ് അതിന് അർത്ഥം എന്താണ് റൂട്ട് ഓഫ് പി ബൈ ഇ ഐ ഇൻ എൽ ഇ സിക്കൽ ടു എന്താണ് പൈ ആണ് ഓക്കെ രണ്ട് സൈഡ് നമ്മൾ സ്ക്വയർ ചെയ്യുക അപ്പം എന്തു വരും പി ബൈ ഇ ഐ ഇൻറ്റു എൽ സ്ക്വയർ ഇ സിക്കൽ ടു എന്ത് യർന്ന് വരും പി ബൈ ഇ ഐ ഇൻ എൽ സ്ക്വയർ ഈസിക്കൽ ടു പൈ സ്ക്വയർ അല്ലെങ്കിൽ പി ഇസിക്കൽ എന്ത് വരും പി പി ഈസിക്കൽ ടു പൈ സ്ക്വയർ പൈ സ്ക്വയർ ഇ ഐ ഡിവൈഡ് ബൈ എൽ സ്ക്വയർ എന്ന് വരും സോ ഇതാണെന്ത് നമ്മുടെ അടുത്ത് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരുന്ന ഇക്വേഷൻ ഓക്കെ പി സിക്കൽ ടു പൈ സ്ക്വയർ ഇ ഐ ബൈ എൽ സ്ക്വയർ കുഴപ്പമില്ലല്ലോ സോ ഈക്വേഷൻ ആണെന്ത് നമ്മുടെ ഓയിലിഷ് ഇക്വേഷൻ കോളം വിത്ത് വിത്ത് ബോത്ത് എൻഡ് ഹിഞ്ചത് ഓക്കെ കുഴപ്പമില്ലല്ല പത്ത് മാർക്കിൻ്റെ ഡെറേഷനാണ് വളരെ ഈസി ആയിട്ട് പഠിച്ചു ചെയ്യാൻ പറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറേഷൻ ഡെറവേഷനാണ് നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ നാവോ അടുത്ത ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത ക്വസ്റ്റൻ എന്താണെന്ന് നോക്കാം എന്തായിരുന്നു വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ഓയിലേസ് ബക്ലിങ് തിയറം ഞാൻ അത് ഓൾറെഡി

മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഷോർട്ട് കോളത്തിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്തായാലും ലോങ് കോളം എന്ന് പറയുന്നത് ലോങ് കോളം ലോങ് കോളം എന്ന് പറഞ്ഞാൽ പറയുന്നില്ല സ്ലണ്ടർനെസ് റേഷ്യോ സിലിണ്ടർനെസ് റേഷ്യോ സ്ലണ്ടർനെസ് റേഷ്യോ ഗ്രേറ്റർ ദാൻ വൺ ട്വൻറ്റി ആയിട്ടുള്ള കോളത്തിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ലോങ് കോളം എന്ന് പറയുന്നത് സ്ലണ്ടർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ് എൽ ബൈ കെ അല്ലേ എൽ ബൈ കെയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ വൺ ട്വൻറ്റി ആയിട്ടുള്ള നമ്മൾ നമ്മളെന്താ പറയുന്നത് ലോങ് കോളംസ് പറയുന്നത് ഇനി സ്ലണ്ടർ നെസർവേഷൻ്റെ വാല്യൂ ലെസ് ദാൻ തേർട്ടി ആണ് എന്താണ് ഷോർട്ട് കോളമാണ് ഓക്കേ ഷോർട്ട് കോളം ലെസ് ദാൻ തേർട്ടി ആണ് എന്താണ് ഷോർട്ട് കോളമാണ് നമ്മുടെ ഓയിലെ സ്റ്റിയറും എന്താണ് ലോങ് കോളങ്ങൾക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഷോർട്ട് കോളത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഈ ഷോർട്ട് കോളങ്ങളിൽ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ബക്ലിങ് ഫെയിലിയർ എന്ന് പറഞ്ഞേ ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ആക്സിസിൽ നിന്ന് ഈ രീതിയിൽ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നതിനാണ് ബക്ലിംഗ് ഫെയിലിയർ എന്ന് പറയുന്നത് എന്നാൽ ഷോർട്ട് കോൾ എടുത്തു കഴിഞ്ഞാൽ അഥവാ ലെങ്ത് അല്പം കുറവായിട്ടുള്ളൊരു കോൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഈ ബക്ലിങ് ഫെയിലിയർ ഉണ്ടാകുന്നതിന് പുറമേ ക്രഷിംഗ് ഫെയിലിയറും സംഭവിക്കാം അതായത് ഒരു എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രഷിംഗ് ഫെയിലിയറും സംഭവിക്കാം ഓക്കെ ഈ എഫക്റ്റ് നമ്മുടെ ഓയിലേസ് തിയറപ്പ് ഓയിലേഴ്സ് തിയറി കൺസിഡർ ചെയ്യുന്നില്ല സോ ഇതാണെന്ത് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് സോ ഓൺലി ആപ്ലിക്കബിൾ ടു ലോങ് കോളംസ് ഒന്നാമത്തെ ലിമിറ്റേഷൻ രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്താണ് ആ ക്രഷിംഗ് കൺസിഡർ ചെയ്യുന്നില്ല എഫക്റ്റ് ഓഫ് ക്രഷിംഗ് ഈസ് നോട്ട് കൺസിഡർ ഓക്കെ നൗ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യയിലേക്ക് പോവാണ് അടുത്തത് പതിനാല് മാർക്കിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത് പ്രോബ്ലം എന്താണെന്ന് നോക്കാം എ മെഷീൻ എലമെൻറ്റ് ഈസ് സബ്ജക്റ്റ് ടു ഫോളോയിങ് സ്ട്രെസ്സസ് എന്തൊക്കെയാണ് സിഗ്മ സിഗ്മാ എക്സസ് ഇസിക്കൽ ടു സിക്സ്റ്റി മെഗാപാസ്കൽ സിഗ്മ വൈ വൈ ഇസിക്കൽ ടു ഫോർട്ടി ഫൈവ് മെഗാപാസ്കൽ ടോ എക്സ് വൈ ഇസിക്കൽ ടു തേർട്ടി മെഗാപാസ്കൽ ഓക്കെ അപ്പോൾ നമുക്ക് സിഗ്മ എക്സസ് തന്നിട്ടുണ്ട് സിഗ്മ വൈ വൈ തന്നിട്ടുണ്ട് ടോ എക്സ് വൈ മൂന്ന് വാല്യൂസ് തന്നിട്ടുണ്ട് ഡിറ്റർമൈൻ ദി ഫെയിലിയർ സ്ട്രെസ് യൂസിങ് ഫോളോവിങ് തിയറീസ് ഓഫ് ഫെയിലിയർ തന്നിരിക്കുന്ന തിയറീസ് ഓഫ് ഫെയിലിയർ ഉപയോഗിച്ചിട്ടുള്ള ഫെയിലിയർ സ്ട്രെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എന്ത് നമ്മുടെ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് ഒന്നാമത്തെ തിയറി ഓഫ് ഫെയിലിയർ എന്താണ് തിയറിൻ തിയറി ഫോർ മാക്സിമം നോർമൽ സ്ട്രെസ് ഓക്കെ സ്ട്രെസ് സോ ഈ രണ്ട് തിയറി ഉപയോഗിച്ചിട്ടുള്ള എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഫെയിലിയർ സ്ട്രെസ് അത്രയെന്ന് കണ്ടുപിടിക്കുക നമുക്ക് എന്തൊക്കെ തന്നേ സിഗ്മ എക്സസ് തന്നിട്ടുണ്ട് സിഗ്മ വൈ വൈ തന്നിട്ടുണ്ട് ടോ എക്സ് വൈ തന്നിട്ടുണ്ട് അതിനെ നോക്കാം ഓക്കെ സോ അതിനുവേണ്ടി നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് സിഗ്മാ എക്സ് എക്സ് ഓക്കെ സിഗ്മൈവൈ ടോ എക്സ് വൈ വാല്യൂസ് എന്തൊക്കെയാണ് സിഗ്മ എക്സ് എക്സിൻ്റെ വാല്യൂ സിക്സ്റ്റി മെഗാപാസ്കൽ സിക്സ്റ്റി മെഗാപാസ്കൽ സിക്സ്റ്റി മെഗാപാസ്കൽ സിഗ്മാ വൈ വൈ വാല്യൂ എന്താണ് സിക്മ വൈവൈയുടെ വാല്യൂ നാൽപ്പത്തി അഞ്ച് ഫോർട്ടി ഫൈവ് മെഗാപാസ്കൽ ഫോർട്ടി ഫൈവ്

അതായത് കോംപ്ലക്സ് സ്ട്രെസ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഒരു ബോഡി ആ ബോഡി എപ്പോഴാണ് ആവുന്നത് ആ ബോഡി ആവുന്നത് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന പ്രിൻസിപ്പിൾ സ്ട്രെസ് സിമ്പിൾ യൂണിയാക്സിയൽ ടെൻഷൻ ടെസ്റ്റിലെ പ്രിൻസിപ്പൾ സ്ട്രെസ്സിനോട് ഇക്കലാകുമ്പോൾ ഫെയിലിയറായി പോകും എന്നുള്ളതാണെന്ത് റാങ്കെയിൻ തിയറി എന്താണ് നമ്മുടെ ഇതിൽ ഒരു ബോഡി ഉണ്ടെന്ന് വിചാരിക്കുക ഒരു ബോഡി ഓക്കെ അതിലൊരു കോംപ്ലക്സ് സ്ട്രെസ് ആക്ട് ആക്റ്റീവാണ് അതായത് ഏതെങ്കിലും ആക്ച്വൽ കണ്ടീഷനിൽ ഉള്ളൊരു ബോഡിയാണെന്ന് വിചാരിക്കുക ഏതൊരു മെഷീൻ്റെ കമ്പൗണ്ടോ എന്തോ ആവാം സോ അതിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെ നമ്മൾ എന്ന് പറയുന്നത് കോംപ്ലക്സ് സ്ട്രെസ് കണ്ടീഷൻ എന്ന് പറയുന്നത് സോ ആ അങ്ങനെ ഒരു ബോഡി ഇരിക്കുകയാണ് ഈ ബോഡി എപ്പോഴാണ് ഫെയിലിയർ ആവുക ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് നമ്മൾ സിഗ്മ എന്ന് പറയുന്നത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് അത് എന്തിനോട് യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റ് എന്താണ് യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് സെയിം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മളൊരു ബാർ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക ഏ എന്നിട്ട് ഈ ബാറിലേക്ക് നമ്മൾ യൂണി ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് മാത്രം അപ്ലൈ ചെയ്യണം ഓക്കെ യൂണി ആക്സിയൽ ടെൻസൈൽ ഫോഴ്സ് അതായത് ആക്സിന് മാത്രമായിട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യണം സ്ട്രെസ് അപ്ലൈ ചെയ്യണം സോ ഇങ്ങനെ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ ഉള്ള സ്ട്രെസ് അതിന് നമ്മൾ എന്ത് പറയും മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയും സോ ഈ കേസിലുള്ള മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വല്ല എന്തായിരിക്കും നമ്മുടെ ഈ മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും സോ കോംപ്ലക്സ് സ്ട്രെസ് കണ്ടീഷനിലുള്ള നമ്മുടെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റിലുള്ള മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിനോട് ആകുമ്പോൾ ഫെയിലിയർ സംഭവിക്കും എന്നുള്ളതാണ് എന്ത് റാങ്കെയിൻ തിയറി എന്ന് പറയുന്നത് നമുക്കൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല റാങ്കെയിൻ തിയറി എന്താണെന്ന് വെച്ചാൽ പറയുന്നുള്ളു സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യാം സിഗ്മാ വണ്ടി വാല്യൂ കണ്ടുപിടിക്കുക എന്താണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക അത് തന്നെയാണ് പിടിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് സിഗ്മ എക്സ് പ്ലസ് സിഗ്മ വൈ ബൈ ടു പ്ലസ് എന്താണ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മ വൈ ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ ഓൾ സ്ക്വയർ ഓക്കെ സോ ഇതിലേക്ക് നമുക്ക് എല്ലാ വലിസും തന്നിട്ടുണ്ടല്ലേ എല്ലാ വലിസും തന്നിട്ടുണ്ട് നോക്കി സിക്മ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അല്ല സിക് എക്സ് തന്നെയാണ് വാല്യൂ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എന്ത് വരും സിക്സ്റ്റി മെഗാപാസ്കൽ പ്ലസ് സിക്സ്റ്റി പ്ലസ് സിഗ്മാ വൈ എത്രയാണ് ഫോർട്ടി ഫൈവ് ഡിവൈഡ് ബൈ ടോ എക്സ് വൈ ഇത്രയാണ് തേർട്ടി സോറി ടു പ്ലസ് റൂട്ട് ഓഫ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് എത്രയാണ് സിക്സ്റ്റി മൈനസ് സിഗ്മ വൈ എത്രയാണ് ഫോർട്ടി ഫൈവ് സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ എത്രയാണ് തേർട്ടി തേർട്ടി സോ നമ്മൾ എന്ത് ചെയ്യാം ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണം നമ്മുടെ സ്ട്രെസ്സിന്റെ വാല്യൂ കണ്ടെത്തണം നമ്മുടെ സ്ട്രെസ്സിന്റെ വാല്യൂ എത്ര കിട്ടും നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ സ്ട്രെസ്സിന്റെ വാല്യൂ ഫോർ ടു ഫോർ ടു മെഗാ പാസ്കൽ ഫോർ ടു മെഗാപാസ്കൽ സോ ഇതാണെന്താ മേജർ പ്രിൻസിപ്പൾ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സോ നമ്മുടെ മെറ്റീരിയലിൻ്റെ അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഈ പറയുന്ന എൺപത്തി മൂന്ന് പോയിന്റ് നാല് രണ്ട് മെഗാപാസ്കലിനേക്കാൾ താഴെയാണ് എങ്കിൽ മെറ്റീരിയൽ എന്തായി പോകും ആയി പോകും അക്കോഡിംഗ് ടു റാങ്കേൻ തിയറി സോ അക്കോർഡിംഗ് ടു റാങ്കൈൻ തിയറി ദി ഫെയിലിയർ സ്ട്രെസ് വാട്ട് എയ്റ്റി ത്രീ പോയിന്റ് ഫോർ ടു ആണ് ജസ്റ്റ് ഒരു ഇക്വേഷൻ ഇക്വേഷനിലേക്കുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഇത്രയും ചെയ്താൽ മതി ഓക്കെ നൗ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റൻ എന്തായിരുന്നു ബൈ ഗസ്റ്റ് തിയറി എങ്ങനെയാണ് ഏത് സ്ട്രെസ്സിലാണ് ഫെയിലിയർ ആവുക എന്നുള്ളതാണ് സോ ഗസ്റ്റ് തിയറി എന്താ പറയുന്നത് മാക്സിമം ഷിയ സ്ട്രെസ് അഥവാ ടോ മാക്സ് മാക്സിമം ഷിയ സ്ട്രെസ് അതിന് വലിയ നമ്മൾ എങ്ങനെ കണ്ടെത്താം സിഗ്മ വൺ മൈനസ് സിഗ്മ ടു ബൈ ടു ഓക്കെ കോംപ്ലക്സ് സ്ട്രെസ് കണ്ടീഷനിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ്സിനോട് ഈക്കലാകുമ്പോൾ ഫെയിലിയർ സംഭവിക്കുക എന്നുള്ളതാണ് സോ കോംപ്ലക്സ് സ്ട്രെസ് കണ്ടീഷനിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് അതിന്റെ ഇക്വേഷൻ സിഗ്മാ വൺ മൈനസ് സിക്മ ടു ബൈ ടൂ ആണ് ഈക്വൽ ടു യൂണി ആക്സിയൽ ടെൻഷൻ ടെസ്റ്റിലുള്ള മാക്സിമം ഷിയർ സ്ട്രെസ് അതിന്റെ ഇക്വേഷൻ എന്താണ് സിഗ്മ സിഗ്മാ എന്താണ് ടെൻസൈൽ സ്ട്രെസ് മൈനസ് സീറോ യൂണി ആക്സൽ ടെൻഷൻ ടെസ്റ്റിലുള്ള ടോമാക്സിന്റെ വാല്യൂ സോ ഇങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ എന്താവും നമ്മുടെ ഫെയിലിയർ സംഭവിക്കുക എന്നുള്ളതാണ് ഗസ്റ്റ് തിയറി പറയുന്നത് സോ നമ്മൾ സിഗ്മ സിഗ്മാന്റെ വാല്യൂ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞു എത്രയാണ് എയ്റ്റി ത്രീ പോയിന്റ് ഫോർ ടു എന്നുള്ളതാണ് സിഗ്മാൻ്റെ വാല്യൂ കണ്ടെത്താം സിഗ്മാർ സ്ട്രെസ് അതിന്റെ വാല്യൂ എങ്ങനെ സിഗ്മ എക്സ് പ്ലസ് സിഗ്മൈ ബൈ ടു ഇവിടെ പ്ലസ് വന്നു അല്ലേ ഇവിടെ പ്ലസ് വന്നു അടുത്തത് എന്ത് വരും മൈനസ് വരും മൈനസ് റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് സിഗ്മാ വൈ ബൈ ടുക്വയർ പ്ലസ് ടോ എക്സ് വൈ ദി ഓൾ സ്ക്വയർ എന്താ ഡിഫറൻസ് ഉള്ളത് ഇവിടെ വേറെ ഒന്നുമില്ല ഒരു പ്ലസ് ഉണ്ട് ഇവിടെ എന്താണ് മൈനസ് ആണ് നമ്മൾ നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അതായത് ഈ സിക്മ എക്സിന്റെയും സിക്മാവയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ അറുപത് മെഗാപാക്സൽ നാൽപ്പത്തഞ്ച് മുപ്പത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും സിക്സ്റ്റി പ്ലസ് ഫോർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ടു മൈനസ് റൂട്ട് ഓഫ് സിക്സ്റ്റി മൈനസ് ഫോർട്ടി ഫൈവ് ഡിവൈഡഡ് ബൈ ടു ഹോൾ സ്ക്വയർ പ്ലസ് ടോ എക്സ് വൈ ടോ എക്സ് വൈയുടെ വാല്യൂ എത്രയാണ് തേർട്ടി നമ്മൾ സബ്സ്റ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സിഗ്മ ടു അഥവാ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസിൻ്റെ വാല്യൂ കിട്ടും എത്രയാണെന്ന് പറയാമോ തേർട്ടി പോയിൻറ്റ് നയൻ ടു മെഗാപാസ്കൽ കിട്ടും ചെയ്ത് നോക്കുകട്ടോ ിട്ടും സോ സിഗ്മ സിഗ്മാ സിഗ്മ സിഗ്മാ ടു വലിയ നമ്മുടെ ഇതാണ് നമ്മുടെ ടോമാക്സ് തിയറി എന്ന് പറയുന്നത് എന്താണ് സിഗ്മ വൺ മൈനസ് സിഗ്മാ ടു ബൈ ടു ഈ സിക്വൽ ടു സിഗ്മാ വൈ ടി ബൈ ടു ഓക്കെ അല്ലെങ്കിൽ എന്താണ് സിഗ്മാൽ അല്ലെങ്കിൽ എന്താണ് ഇവിടെ എഴുതുകയാണ് അല്ലെങ്കിൽ സിഗ്മ വൺ മൈനസ് സിഗ്മാൻ ടൂ കട്ട് കളയാൻ പോളല്ലേ സിഗ്മാ വൺ മൈനസ് സിഗ്മാ ടു ഈ സിക് ടു സിഗ്മാ വൈ ടി എന്താണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെയും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെയും ഡിഫറൻസ് സിഗ്മാവൈറ്റി ഈൽഡ് ടെൻസൈൽ സ്ട്രെസ് സിഗ്മാവൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഈൽഡ് ടെൻസൈൽ സ്ട്രെസ് അതായത് എത്ര ടെൻസൈൽ സ്ട്രെസ് കൊടുക്കുമ്പോഴാണ് ഈൽഡിംഗ് സംഭവിക്കുന്നത് ഈൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫോർമേഷൻ ഓക്കെ ആവുന്നത് അപ്പോഴാണ് ഫെയിലിയർ സംഭവിക്കുക അതാണ് എന്ത് നമ്മുടെ ടോമാക്സ് തിയറി എന്ന് പറയുന്നത് അപ്പം നമുക്ക് സിഗ്മ വൺ ടാലൂ കിട്ടി എയ്റ്റി ത്രീ പോയിന്റ് ഫോർട്ടി ടു സിഗ്മാ ടു തെട്ടി തേർട്ടി പോയിന്റ് നയൻ ടു നമ്മൾ സിഗ്മ വൺ മൈനസ് സിഗ്മാ ടു കണ്ടു പിടിക്കാം സിഗ്മാ വൺ മൈനസ് സിഗ്മാ ടു സിക്കെ എന്തും എയ്റ്റി ത്രീ പോയിന്റ് ഫോർ ടു മൈനസ് തേർട്ടി പോയിന്റ് നയൻ ടു നമുക്ക് എന്ത് കിട്ടും ഒരു ഫിഫ്റ്റി പോയിൻ്റ് ഫൈവ് ഫിഫ്റ്റി ടു പോയിന്റ് ഫൈവ് മെഗാപാസ്കൽ നിന്ന് ആൻസർ കിട്ടും അതായത് മാക്സിമം ഷിയർ സ്ട്രെസ് മെറ്റീരിയലിന്റെ ഈൽഡ് സ്ട്രെസ് ടെൻസെ ഈൽഡ് സ്ട്രെസ്സിന്റെ വാല്യൂ ഈ പറയുന്ന അമ്പത്തിരണ്ടേ പോയിന്റ് അഞ്ച് മെഗാ പാസ്കലിനേക്കാളും താഴെയാണ് എങ്കിൽ ഫെയിലുർ സംഭവിക്കും മെറ്റീരിയലിന്റെ ടെൻസെയിൽ ഈൽഡ് സ്ട്രെസ്സിന്റെ വാല്യൂ അമ്പത്തിരണ്ടേ പോയിന്റ് അഞ്ചിനേക്കാൾ താഴെയാണെങ്കിൽ ഫെയിലുർ സംഭവിക്കും എന്നുള്ളതാണ് എന്നുള്ളതാണെന്ത് നമ്മുടെ ടോമാക്സ് തിയറി പ്രകാരമുള്ള ഫെയിലിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ഓക്കെ സോ ഇതാണെന്ത് നമ്മുടെ റാങ്കേൻ തിയറിയും ടോമാക്സ് തിയറിയും നമ്മൾ രണ്ട് തിയറീസ് ഓഫ് ഫെയിലിയർ ഉപയോഗിച്ചിട്ടുള്ള ഫെയിലിയർ സ്ട്രെസിൻ്റെ വാല്യൂ എൻ്റെ ഓരോ തിയറിക്കും ഓരോ വാല്യൂസ് ആയിരിക്കും കേട്ടോ അത് സെയിം ആണെന്ന് നിർബന്ധമില്ല സോ നമുക്ക് ഇത്രയാണ് മൊഡ്യൂൾ ഫൈവ് എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മാസം നടന്ന അഞ്ച് മൊഡ്യൂൾസിൻ്റെയും കോസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും വേറൊരു വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് വീണ്ടും വരാം താങ്ക് യു